നമസ്കാരം എലത്തൂർ ട്രെയിൻ തീവെയ്പ കേസിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഡൽഹിയിൽ അഞ്ചു പേരെ ചോദ്യം ചെയ്തു സമാന്തര അന്വേഷണമാണ് ദേശീയ അന്വേഷണ ഏജൻസിയും ഡൽഹി പോലീസും നടത്തുന്നത് ഈ കേസ് അന്വേഷണം ഇപ്പോഴും നടത്തുന്നത് കേരള പോലീസാണ് കേരള പോലീസിന് ഷാറുഖ് സേഫിയിൽ നിന്നും ഇനിയും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല മുന്നിലുള്ള വസ്തുതകൾക്ക് പോലും മറുപടി കണ്ടെത്താൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിലേക്ക് കേരള പോലീസും എത്തുന്നത് അറസ്റ്റിലായ പ്രതി ഷാറുഖ് സേഫിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ വിവരങ്ങളും പരിശോധിച്ച ശേഷമാണ് പേരെ ചോദ്യം ചെയ്തത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല മൂന്ന് പേർക്ക് കൂടി ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെന്നാണ് വിവരം കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിലെ ചില രാജ്യതലസ്ഥാനത്തെ ക്യാമ്പ് ചെയ്താണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ഡൽഹിയിൽ ഷാറൂഖ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി അന്വേഷിക്കും ഇയാൾക്ക് ഏതെങ്കിലും നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിക്കും അന്വേഷണ സംഘം പ്രതി ഷാറൂഖ് സേഫിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തി സാക്ഷികളെ ഉൾപ്പെടെ കോഴിക്കോട് പോലീസ് ക്യാമ്പിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയത് കേസിൽ സാക്ഷികളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഷാരൂഖ് സേഫിക്ക് ട്രെയിനിനകത്ത് സഹായം കിട്ടിയെന്ന സംശയം ബലപ്പെടുന്നുണ്ട് ആക്രമണ സമയത്ത് ഇയാൾ ധരിച്ചിരുന്നത് ചുവന്ന ഷർട്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ മൊഴി എന്നാൽ കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ ഇയാളുടെ വസ്ത്രം വേറെയായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ട്രെയിനിനകത്ത് വെച്ച് ഇയാൾ സ്വമിധിയ വസ്ത്രം മാറിയോ അതോ ആരെങ്കിലും കൊടുത്തതാണോ എന്ന് അറിയാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള കൗൺസിലറാണ് എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇയാളുടെ ഉയരങ്ങൾ പുറത്തുവിടുന്നില്ല സേഫിയും ഇയാളെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഷാറൂഖ് സേഫിയുടെ വേരുകൾ തേടി ഡൽഹിക്ക് പുറത്തും കേരള പോലീസ് പരിശോധന നടത്തുന്നത് ഹരിയാനയിലും നോയിഡയിലും കേരള പോലീസ് സംഘം പരിശോധന നടത്തി ഷാറുഖ് സേഫിയുടെ ഓൺലൈൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ഷാറൂഖ് വീട് വിട്ട് ഇറങ്ങി പോകുകയായിരുന്നുവെന്നാണ് നിഗമനം തിരികെ ഡൽഹിക്ക് എത്താൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും കണ്ടെത്തൽ ദുബായിലേക്ക് സേഫിയെ എത്തിക്കാമെന്ന് ചിലർ വാഗ്ദാനം നടത്തിയതായും സൂചനകളുണ്ട് ഷാറുഖ് സേഫിയെ ഷൊർണൂറിലെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തിരിച്ചറിഞ്ഞിരുന്നു ഇയാളെ വെള്ളിയാഴ്ച ഷൊർണൂരിൽ എത്തിച്ചു അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി പെട്രോൾ വാങ്ങിയ പൊതുവാൾ ജംഗ്ഷന് സമീപത്തുള്ള ഐഒ സി പമ്പിലാണ് പ്രതി ആദ്യം എത്തിച്ചത് ഇവിടെ അരമണിക്കൂർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പെട്രോൾ പമ്പിൽ നിന്ന് ശേഖരിച്ച സി ദൃശ്യങ്ങൾ പെട്രോൾ അടിച്ചു നൽകിയ ജീവനക്കാരനെ കാണിച്ചു പിന്നീട് ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വെള്ളിയാഴ്ച പകൽ മൂന്ന് ഇരുപത്തിയഞ്ചിനാണ് ഷാറൂഖിനെ ഷൊർണ്ണൂരിൽ തെളിവെടുപ്പിനെത്തിച്ചത് സംഭവം നടന്ന ദിവസം ഷാറൂഖ് കൂടുതൽ സമയം ചെലവിട്ടത് ഷൊർണൂറിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ഷൊർണൂരിൽ നിന്ന് പ്രാദേശികമായി സഹായം ലഭിച്ചോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസ് ഇൻസ്പെക്ടർമാരായ എം സുജിത് പി എം ഗോപകുമാർ പ്രശാന്ത് ക്ലിന്റ് എന്നിവരും ഒപ്പമുണ്ടായി തീവെയ്പ്പ് നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ യാത്രക്കാരനും കേസിലെ മുഖ്യ സാക്ഷിയുമായ മട്ടന്നൂർ സ്വദേശി റാസിഖ് തീവെയ്പിൽ പരിക്കേറ്റ കൂത്തുപറമ്പ് മാലൂറിലെ യാത്രക്കാരിയായ പെൺകുട്ടി മറ്റൊരു യാത്രക്കാരൻ എന്നിവരെയാണ് മാലൂർകുന്ന് പോലീസ് ക്യാമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഷാരൂഖിന് സമാനമായ പ്രകൃതിയുള്ള നാല് പേരെയും അനുഷ സംഘം കൊണ്ടുവന്നിരുന്നു ഇവരിൽ നിന്നാണ് യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉത്തരമേഖലാ ഐ ജി നീരജ് കുമാർ ഗുപ്ത എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്